നമസ്കാരം. നമ്മുടെ ചാക്കോച്ചൻ പോയാലും ഒരു പ്രശ്നവുമില്ല എന്ന മട്ടിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ചാക്കോച്ചൻ പണ്ടേ ഒരു പ്രശ്നക്കാരനാണ്. പല വിഷയങ്ങളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് എന്തെങ്കിലും നല്ല പദവി കൊടുത്തില്ലെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചാക്കോച്ചന് പണ്ടേ പിണക്കമാണ്. എന്നാൽ ചാക്കോച്ചൻ ഡൽഹിയിൽ കിടന്ന് ഇത്രയും വലിയ വേലകളൊക്കെ കാണിച്ചിട്ടും കോൺഗ്രസ് എന്താണ് ഇങ്ങനെ ചാക്കോച്ചനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ പല കാര്യങ്ങൾക്കാണ്. നമ്മുടെ കെ സിയുടെ വാർ റൂം പോലെയായി ചാക്കോച്ചന്റെ അവസ്ഥയിൽ. ചാക്കോച്ചനെ കൊണ്ട് പാർട്ടിക്കോ, ചാക്കോച്ചന് പാർട്ടിയെ കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ലാതായിട്ട് കാലം കുറയായി എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ തോമസ് മാഷിന്റെ വഴിയെ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി, അതായത് എൻ സി പിയിലേക്ക് പോകും, ഇടതുപക്ഷത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞാണ് ചാക്കോച്ചൻ നിൽക്കുന്നത്. ചാക്കോച്ചന് ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില നമ്പറുകൾ പതിവാണ്. ആ പതിവ് നമ്പറായിട്ട് മാത്രം ഇതിനെ കൂട്ടിയാൽ മതി എന്നുള്ള കാര്യം ഇവിടുത്തെ കോൺഗ്രസിന്റെ പൊങ്കവന്മാർക്ക് നന്നായി അറിയുകയും ചെയ്യാം. ചാക്കോച്ചന്റെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. എന്തായാലും കോൺഗ്രസ് വിടാൻ പി സി ചാക്കോ ഒരുങ്ങുന്നതായുള്ള അഭ്യൂഹങ്ങളാണ് പടരുന്നത്. എന്നാൽ ചാക്കോച്ചൻ ഇത് നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പാർട്ടി വിടുമെന്ന മുതിർന്ന നേതാവായ കെ വി തോമസിന്റെ സമ്മർദ്ദ തന്ത്രം പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ഇടപെട്ട് തൽക്കാലം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി ചാക്കോച്ചന്റെ വിഷയത്തിൽ സോണിയാജി എന്താണ് കാണിക്കുന്നത്? സോണിയാജി അല്പം ഞെട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭരണം പിടിക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് മുഖ്യമന്ത്രി കുപ്പായവും തുന്നി ചിലരും, അതുപോലെ തന്നെ ചാക്കോച്ചനെയും തോമസ് മാഷിനെയും പോലുള്ള സമ്മർദ്ദക്കാരുമൊക്കെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പി സി ചാക്കോയുടെ കാര്യത്തിൽ സംസ്ഥാന ദേശീയ തലത്തിൽ വലിയ ഇടപെടലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ചാക്കോ പോയാലും പ്രശ്നമില്ല എന്ന മട്ടിലാണ് സംസ്ഥാനം. ആളെ കൂട്ടാൻ കെൽപ്പുള്ള നേതാവായി ചാക്കോയെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കാണുന്നു പോലുമില്ല. ചാക്കോ എവിടെങ്കിലും പ്രസംഗിക്കാൻ പോയാൽ ആള് കൂടും എന്ന വിശ്വാസമൊന്നും സംസ്ഥാന കോൺഗ്രസിന് ഏതായാലും ഇല്ല. പിന്നെ മുതിർന്ന നേതാവായ ചാക്കോയ്ക്ക് ക്രിസ്തീയ സഭാ നേതൃത്വവുമായി നല്ല അടുപ്പമുണ്ട്, അതാണ് ആകെയുള്ള ഒരു പ്ലസ് പോയിന്റ്. തൃശൂർ എറണാകുളം മേഖലയിൽ ചാക്കോയുടെ സഭാബന്ധം നല്ല ബലപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ചാക്കോയെ പിണക്കുന്നത് മധ്യകേരളത്തിൽ പാർട്ടിക്ക് ക്ഷീണമാകും എന്ന ഒരു പേടി കോൺഗ്രസിനുണ്ട്, സോണിയാഗാന്ധിക്കുമുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ചാക്കോച്ചൻ പറഞ്ഞാൽ കേൾക്കുന്ന സഭാവിശ്വാസികളൊന്നും ഇപ്പോൾ ഇല്ല. കാരണം സഭാവിശ്വാസികൾ പൂർണ്ണമായി കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആ സ്ഥിതിയൊക്കെ ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ കോൺഗ്രസുകാർക്കും സോണിയാഗാന്ധിക്കും ഒക്കെ അറിയാമെന്ന് തോന്നുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തെക്കാളും ഹൈക്കമാൻഡിലായിരുന്നു ചാക്കോച്ചന്റെ പിടി എത്രയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി, തൃശൂർ എന്നീ സീറ്റുകളിൽ മത്സരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് കൈവിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ദേശീയ നേതൃത്വത്തിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തി. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അന്ന് ഷീലാ ദീക്ഷിത് അടക്കമുള്ള ആളുകൾ പി സി ചാക്കോയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചതൊക്കെ വാർത്തയായതാണ്. അതോടെ രാഹുൽ ഗാന്ധിയുടെ കണ്ണിലേക്ക് കരടുമായി ചാക്കോച്ചൻ. എന്നാൽ ചാക്കോ കോൺഗ്രസുമായി മാനസികമായി അകന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രചരണങ്ങൾ നടക്കുന്നത്. മാത്രമല്ല എൻ സി പി നേതൃത്വവുമായി, ശരത് പവാറുമായി ചാക്കോ നല്ല ടേംസിലാണ്, ഇപ്പോഴും നല്ല ടേംസിലാണ്. ആ ടേംസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എൻ സി പിയിൽ ചേർന്ന് അതുവഴി ഇടതുപക്ഷത്തിന്റെ ഭാഗമാകാനുള്ള ഒരു ശ്രമം ചാക്കോ നടത്തുകയാണ്. പക്ഷേ അതിലൊന്നും കുലുങ്ങില്ല കേരള കോൺഗ്രസ്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഘടകം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ചാക്കോ പോയാൽ പോയ വഴി പൊക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ ആളുകളുണ്ട്, ഇവിടെ സഭാ നേതൃത്വത്തെ കൂട്ടുപിടിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേറെ ആളുണ്ട് എന്ന ഒരു മനോഭാവമാണ് കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിന് ഉള്ളത് എന്ന് പറയപ്പെടുന്നു. പവാറിന്റെ എൻ സി പിയിലൂടെ എൽ ഡി എഫിലെത്തി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ചാക്കോ ശ്രമം നടത്തുന്നത് എന്ന പ്രചരണമുണ്ട്. അത് പ്രചരണമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്ന് നമുക്കറിയില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തനിക്കിനി കാര്യമായി ഒന്നും നേടാനാകില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കോൺഗ്രസിലായിരുന്നപ്പോൾ തന്റെ പഴയ നേതാവായ ശരത് പവാറുമായി ചാക്കോച്ചൻ ബന്ധപ്പെട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ എൻ സി പിക്ക് സംസ്ഥാനത്ത് ഒരു കരുത്തുറ്റ നേതൃത്വമില്ല. പകരം ചാക്കോയെ, പി സി ചാക്കോയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കരുത്തുറ്റ ഒരു നേതാവായി മാറ്റണം എന്ന ആഗ്രഹം ശരത് പവാറിന് കാണും. ചിലപ്പോൾ ആ ആഗ്രഹമായിരിക്കാം ഇതിനു പിന്നിൽ. രാഷ്ട്രീയമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയ സംഭവ വികാസങ്ങളും നാടകങ്ങളും ഒക്കെ തുടരുകയാണ്. ഈ ഇലക്ഷൻ അടുക്കുമ്പോഴുള്ള ചില പൊട്ടലുകളും ചീറ്റലുകളുമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. എന്തായാലും ചാക്കോച്ചൻ എവിടെ പോകും, എങ്ങനെ പോകും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. വെബ് ഡെസ്ക്, ഒക്കുമൈ ന്യൂസ്.